السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رحمن رب بشد ما قرآن الورد سورة التوبة أربعة متعيد തുടക്കത്തിൽ ബിസ്മി ചെല്ലൽ ഹറാമാണ്, ഇടക്ക് ബിസ്മി ചെല്ലൽ കറാഹത്തുമാണ് എന്നാണ് ഷാഫി മദബിലെ മുഅ്തമദ് ഇബ്നു ഹജർ തങ്ങളുടെ പക്ഷം. അല്ല, അത്ര തന്നെ പ്രശ്നം ഇല്ല. തുടക്കത്തിൽ കറാഹത്താണ്, ഇടക്കാണെങ്കിൽ നല്ലതുമാണ് എന്നാകുന്നു ഇമാം റംലി ഇമാമിന്റെ പക്ഷം. സൂറത്തു തൗബ ഏതായാലും സൂറത്തു തൗബയുടെ അറുപതാമത്തെ ആയത്തിൽ അല്ലാഹു ഇന്നമ സ്വദഖാതുലിൽ ഫുഖറാഇ വൽ മസാകീനി വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബ് വൽ ഗാനിമീന വഫി സബീലില്ലാഹി വബിനി സബീലി ഫരീദത മിൻ അല്ലാഹി വല്ലാഹു അലീമുൻ ഹകീം. ആറ് വിഭാഗങ്ങളെയാണ് റഹ്മാനായ റബ്ബ് തആല ഖുർആനിലൂടെ വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട തോഫ ഏഴാം വാള്യം 149-ാമത്തെ പേജിലും ഫതുഹുൽ മോയിൻ 178-ാം പേജിലും ഫുഖഹ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് എന്ന് വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ചുരുങ്ങിയ ഒരു അർത്ഥം മാത്രം പറയാം. ഫുഖറ എന്നാൽ തന്റെയും താൻ ചെലവെടുക്കൽ നിർബന്ധിതരായ ആശ്രിതരുടെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ അത്യാവശ്യ ചെലവുകൾക്ക് ഒരാളുടെ പക്ഷത്ത് തികയുന്ന ധനവുമില്ല, അനുയോജ്യമായ ഹലാലായ ജോലിയില്ല, എന്നാൽ അവൻ ഫക്കീറാകുന്നു. ഏതുവിധം? തീരെയില്ല. ഒരാൾക്ക് 1000 രൂപ നിത്യം വേണ്ടിടത്ത് 300-400 മാത്രമേ അവന്റെ കയ്യിലുള്ളൂ, തികയുന്നുള്ളൂ എങ്കിൽ അവൻ ഫക്കീറാണ്. അല്ല, അതേ ആവശ്യങ്ങൾക്ക് 1000 വേണ്ടിടത്ത് 700-800 എങ്ങനെയൊക്കെ ഒക്കുന്നുണ്ട് എങ്കിൽ അവൻ മിസ്കീനുമാണ്. ഫക്കീറിനെക്കാളും ഒരല്പം നില മെച്ചപ്പെട്ടവനാണ് മിസ്കീൻ. ഇത് ഷാഫിഇ മദ്ഹബാണ്. ഹനഫി മദ്ഹബ് നേരെ മറിച്ചാണ്. ഏറ്റവും അല്പം നില മെച്ചപ്പെട്ടവനാണ് ഫക്കീർ, അതിന്റെയും താഴെ തട്ടിലുള്ളവനാണ് മിസ്കീൻ എന്നാകുന്നു ഹനഫി മദ്ഹബ്. ഇവിടെ സുആലിലുള്ള ഷാഫി മദ്ഹബ് അറിയാനാണല്ലോ. ഒരാൾക്ക് അനുയോജ്യം അനുവദ്യമായ ശരിക്ക് ജോലിയൊക്കെ ഉണ്ട്, ചെയ്യാനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ഉണ്ടായിട്ടുമോ ജോലിക്ക് പോകുന്നില്ല, ഇപ്പൊ അവന്റെ കയ്യിൽ ഒരു കാശുമില്ല, എന്നാൽ അവൻ ഫുഖറായിലും പെടില്ല, മസാക്കീനിലും പെടില്ല, അവൻ സക്കാത്തിന്റെ അർഹനുമല്ല എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം ഖുർആൻ പറഞ്ഞത് വൽ ആമിലീന അലിഹ, സക്കാത്തിന്റെ മേലുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇത് സത്യത്തിൽ ഇസ്ലാമിക ഭരണവും ഭരണാധിപരും ഇല്ലെടുത്തത് മാത്രമേ ഉള്ളൂ. കേരളത്തിലൊന്നും ആമിലിൻ എന്ന വിഭാഗം ഇല്ല. എന്തോ കമ്മിറ്റി തട്ടിപ്പടച്ചുണ്ടാക്കി അതിന്റെ പ്രവർത്തകരൊക്കെ ആമിലീങ്ങളാണെന്നും പറഞ്ഞ് സക്കാത്ത് വിഹിതം പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഒരിക്കലും ഇസ്ലാമികം അല്ലേ അല്ല. പിന്നെ ഖുർആൻ പറഞ്ഞത് വൽ മുഅല്ലഫത്തി ഖുലൂബും, ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം ഹൃദയങ്ങളെ ഒന്നുകൂടി ഇണക്കപ്പെടേണ്ട വേണ്ട വിധം സ്ഥിരത കിട്ടിയിട്ടില്ലാത്ത ഹൃദയങ്ങളുള്ള ആളുകൾ, അഥവാ മുസ്ലിംകൾ തന്നെയാണ്. മുസ്ലിംകൾ അല്ലാത്തവർക്ക് സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ പൊതു ഇസ്ലാമികളും ഇതിൽ പെടില്ല. ഹൃദയത്തെ പ്രത്യേകം ഇണക്കപ്പെടേണ്ട പുതിയ ഇസ്ലാമികൾ മാത്രം. അഞ്ചാമത്തെ വിഭാഗം വഫിർ റിഖാബി, മോചനപത്രം എഴുതപ്പെട്ട അടിമകളെ മോചിപ്പിക്കാൻ സഹായകമായിട്ടുള്ളത് സക്കാത്തിൽ നിന്ന് വിഹിതം കൊടുക്കണം. അടിമ സമ്പ്രദായം ഇല്ലാത്ത കേരളത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. പിന്നെ പറയുന്നത് ആറാമത്തെ വിഭാഗമാണ് വൽഗാനിമീൻ, കടത്തിലകപ്പെട്ട ആളുകൾ. അതും അനുവദനീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങിയതാണ്. അത് കൊടുക്കാൻ യാതൊരു വഴിയുമില്ല. അവധിയെത്തിയ കടം ആകണം. എന്നാൽ ആ കടം വീട്ടാനുള്ള തുക സക്കാത്ത് വിഹിതത്തിൽ നിന്ന് അവർക്ക് അവകാശമുണ്ട്. പിന്നെ ഖുർആൻ പറഞ്ഞു വഫീ സബീലില്ല. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക യോദ്ധാക്കൾ എന്നാകുന്നു ഉദ്ദേശം. ഒരു കാരണവശാലും വഫീ സബീലില്ല എന്നറിയുന്ന അള്ളാന്റെ മാർഗത്തിൽ എന്ന അർത്ഥം വെച്ചിട്ട് ഇവിടുത്തെ നോട്ടീസുകൾക്കും പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങളും സമ്മേളനങ്ങൾക്കും വേണ്ടിയൊക്കെ സക്കാത്ത് വാങ്ങുന്നൊരു പ്രവണതയുണ്ട്. അത് ഒരിക്കലും ശരിയേ അല്ല. ബഹുമാനപ്പെട്ട തോഫ ഏഴാം വാർഡ് 159-ാമത്തെ പേജിൽ ഇത് ഇസ്ലാമിക യോദ്ധാക്കൾ മാത്രമാണ് പെടുക, ഇസ്ലാമിക യുദ്ധവും ഭരണകൂടവും ഇല്ലാത്തിടത്ത് ഈ വിഭാഗവും ഇല്ല എന്ന് വിവരിച്ചിട്ടുണ്ട്. ഇബ്നു സബീൽ എന്നാൽ വഴിയാത്രക്കാർ. വഴിയാത്രക്കാർ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിക ഹലാല, ഇസ്ലാമിക നിയമപ്രകാരം ഹലാല യാത്രയാകണം. എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനോ തിരിച്ചു വരാനോ ഉള്ള സാമ്പത്തികമായ ശേഷി ഇല്ലാത്ത നിലക്ക് കുടുങ്ങി അവരുടെ യാത്ര അവസാനിപ്പിക്കാനുള്ള തുക സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് കൊടുക്കാം. ഇതാകുന്നു 8 വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒരു കാരണവശാലും കുട്ടികൾക്കോ ഭ്രാന്തന്മാർക്കോ
അല്ലെങ്കിൽ ഹാഷിമി മുത്തലിബി വംശത്തിൽപ്പെട്ട തങ്ങന്മാർക്കോ സക്കാത്ത് നൽകാൻ പാടേ ഉള്ളതല്ല, ഒരിക്കലും അത് അനുവദനീയമേ അല്ല. കാഫിറിന് സക്കാത്ത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നും സക്കാത്ത് വാങ്ങുന്ന 8 വിഭാഗത്തിന്റെയും ഷർത്താണ് ഇസ്ലാം ആയിരിക്കൽ എന്ന് ഫതൂൽ മൊയിൻ 181 പേജിൽ 15 വരിയിലുണ്ട്. ഇസ്ലാമിലേക്ക് വരേണ്ടവർ എന്നൊക്കെ വൽ മുഅല്ലഫത്തെ ഖുലൂബിൻ അർത്ഥം വെച്ച് പല ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാനെന്ന് പറഞ്ഞ് അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുന്ന മൗദൂദിസത്തിലും മറ്റൊക്കെ കാണുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമേ അല്ല. ഹാഷിമി മുത്തലബി എന്ന തങ്ങൾ കുടുംബത്തിന് ഒരിക്കലും പറ്റില്ല, ഫതുൽമൈൻ 181 പേജിലുണ്ട്. കാരണം അള്ളാഹു തആലാന്റെ മുത്തനബി അങ്ങനെ പറഞ്ഞതാണ് കാരണം. ഇന്നമായി ഔസാഹു നാസിബ ഇന്നഹ ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് നബി തങ്ങൾക്കോ കുടുംബത്തിനോ സക്കാത്തിന്റെ വീതം അരുത് എന്ന് ഫതുൽമൈൻ 182 പേജിൽ 3 വരിയിൽ പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് മാത്രമല്ല കുല്ലു വാജിബിൻ കന്നസരി വൽ കഫാറ, നേർച്ചയാക്കിയതോ ഒരു പോത്തിനെ അറത്ത് നേർച്ചയാക്കിയതാണ് സാധുക്കൾ കൊടുക്കാൻ, ഒരു കാരണവശാലും നേർച്ച മുതലിൽ നിന്ന് തങ്ങൾമാർക്ക് കൊടുക്കാൻ പാടില്ല. അവരെ മറ്റു നിലക്ക് നമ്മൾ സംരക്ഷിക്കുകയും കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ കഫാറത്തുകൾ ഇതൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല. തത്വം ഹദിയകളൊക്കെ അവർക്ക് നൽകാം. അതുപോലെ തന്നെ കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള ആൾക്ക് ഒരു കാരണവശാലും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. 182 പേജ് പൊതുമയിലുണ്ട്. കഴിവുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു 70 വയസ്സ് വരെ ജീവിക്കാൻ അത്യാവശ്യ മുതലുകൾക്ക് എന്തെങ്കിലും അവന് വകയുള്ളവനാണ്, അല്ലെങ്കിൽ നല്ല അനുയോജ്യമായ ജോലിയുണ്ട്, അവനും കുടുംബത്തിനും തികയും വിധമുള്ള ജോലിയിൽ നിന്നുള്ള സമ്പാദ്യമുണ്ടെങ്കിൽ പോലും അവനും ഹനിയാണ്, അവന് സക്കാത്ത് കൊടുത്താൽ വീടിലാണ് ഫതുൽമൈൻ 182 പേജ് 4 വരിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. തൊയ്ഫ 7 വാർഡ് 153 പേജിൽ വലാലി മക്ഫിയും ബി നഫഖത്തി അസിലിൻ ഔ ഫർഇൻ, മാതാപിതാക്കളെ ചെലവ് കൊണ്ട് വേണ്ട വിധം മതിയാകുന്ന മക്കൾ, അല്ലെങ്കിൽ ഫർഇൻ മക്കളുടെ ചെലവ് കൊണ്ട് വേണ്ട വിധം തികയുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ചെലവ് കൊണ്ട് വേണ്ട വിധം മതിയാകുന്ന ഭാര്യ, ഇവർക്കൊന്നും സക്കാത്ത് കൊടുക്കാവതല്ല ഫക്കീറും മിസ്കീനും അല്ല. തൊഴഫ 7 വാർഡ് 153 പേജിലും ഫതുൽ മൊയിൻ 182 പേജിലും ഈ കാര്യം പ്രത്യേകം എടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ജ്യേഷ്ഠന്റെ ചെലവിൽ കഴിയുന്ന അഞ്ചന്മാരുണ്ട്, അഞ്ചന്മാരുടെ ചെലവിൽ കഴിയുന്ന ജ്യേഷ്ഠന്മാരുണ്ട്. ആരാരും ഇല്ലാത്ത ഒരു പെണ്ണിന് ആങ്ങളമാരുടെ ചെലവിൽ കഴിയുന്നുണ്ട്. ആങ്ങളമാർ മേൽ വുജൂബല്ല പെങ്ങന്മാർക്ക് ചെലവ് കൊടുക്കൽ. ആങ്ങളാർക്ക് ചെലവ് കൊടുക്കൽ പെങ്ങന്മാരുടെയോ അതുപോലെ തന്നെ അനുജന്മാർക്ക് ജ്യേഷ്ഠന്മാരോ ജ്യേഷ്ഠന്മാർക്ക് അനുജന്മാരോ ചെലവ് കൊടുക്കൽ ഇസ്ലാമിക ദൃഷ്ട്യാ നിർബന്ധം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെലവ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവകാശികളിൽ നിന്ന് അവർ പുറത്താകുന്നതല്ല, അവർക്ക് നൽകാവുന്നതാണ് എന്നു സാരം. ഇതൊക്കെയും ബഹുമാനപ്പെട്ട ഫതുൽമീൻ അടക്കമുള്ള ഫിഖീന്റെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവെ നല്ലവണ്ണം ശ്രദ്ധിക്കണം, ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്ന ഭാര്യയാണ് അത്യാവശ്യങ്ങൾക്ക് സംഗതിയൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഭാര്യക്ക് കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ സക്കാത്ത് എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളതും കൂടി ചെറിയ രൂപത്തിൽ ഒന്ന് പറയാം. അതിന്റെ മുമ്പ് വഷർത്തു ആഖിദി സക്കാത്ത് മിൻ ആദിൽ അസ്നാഫി സമാനിയത്തിൽ ഇസ്ലാം, മുസ്ലിം ആകണം ഒരു കാരണവശാലും കാഫിറിന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഇജ്മാ ഉണ്ട് എന്നാണ് തൊഴഫ 7 വാർഡ് 160 പേജിലുള്ളത്. ഇജ്മാ ആണ്, എന്നിട്ട് പോലും അത് ആളുകൾ കൊടുക്കുന്നുണ്ട്. അത് മഹാഭീമാബദ്ധമാണ്. ഒരു കാരണവശാലും ഒരു ഫക്കീറായ മനുഷ്യൻ എന്റെ മുതൽ കട്ടിയിട്ടുണ്ട്, ഞാൻ സക്കാത്തിനെടുത്ത് വെച്ച മുതലാണ്, എന്നാ ഞാൻ അത് സക്കാത്ത് ആയിക്കോട്ടെ എന്ന് വെക്കാൻ പാടില്ല. അത് തിരിച്ചു വാങ്ങിയിട്ട് അവന് രണ്ടാമത് കൊടുക്കണം. ഫതാവൽ കുബ്ര വോള്യം 4 76 പേജിലുണ്ട്. ഇനി പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരാള് എന്റെ വീട്ടിൽ എന്തോ ഒരു ജോലി എടുത്തു, ഒരു ഫക്കീർ, അവന് ഞാൻ കൂലിയൊന്നും പറഞ്ഞിട്ടില്ല, അതിന്റെ പേരിൽ കൂലി കൊടുക്കലേക്ക് നിർബന്ധമില്ല. അങ്ങനെ അവൻ പോകാൻ നേരത്ത് സക്കാത്തിനെടുത്ത് വെച്ച ഒരു 500 രൂപ അല്ലെങ്കിൽ സക്കാത്തിനെടുത്ത് വെച്ച എന്തെങ്കിലും മുതല് സക്കാത്ത് എന്ന ഉദ്ദേശപ്രകാരം അവന് കൊടുത്താൽ അത് വീടുന്നതാണ് എന്ന് അജീബത്തുൽ അജീബ പേജ് 64 ഉണ്ട്. എനിക്ക് എന്നെ കൂലി തരണ്ട് എന്ന് പറഞ്ഞ് നിശ്ചയിച്ച കൂലി സക്കാത്തിൽ നിന്ന് കൊടുത്താൽ ഒരിക്കലും വീടുന്നതല്ലേ? അങ്ങനെ ആരും രക്ഷപ്പെടാൻ നോക്കണ്ട, നടക്കുന്നതല്ല. മറ്റൊരു കാര്യം, നിസ്കാരം നോൽമ്പും ഉപേക്ഷിക്കാത്തവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ പറ്റൂല എന്ന് ഹദീസിലുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ഇസ്ലാം മുസ്ലിം ആകണം ഈ പറഞ്ഞ 8 വിഭാഗത്തിന്റെ ഷർത്ത് അത് മാത്രമേ ഉള്ളൂ. ഒരാള് തീരെ താരിഖു സ്വലാത്താണ്, അല്ലെങ്കിൽ താരിഖു സൗമാണ്, അല്ലെങ്കിൽ ഷാരിബുൽ ഹംറാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവൻ അവകാശി അല്ലാതെ ആകുന്നില്ല. സക്കാത്തിന്റെ അവകാശി തന്നെയാണ്, അവന് കൊടുത്താലും സക്കാത്ത് വീടുന്നതാണ്. ഒന്നുകൂടെ, സക്കാത്തിന്റെ അവകാശികളായ 8 വിഭാഗത്തിൽപ്പെട്ട ഒരാള് കള്ളുകുടിയനാണെന്നോ നിസ്കാരം ഉപേക്ഷിക്കുന്നു എന്നോ നോൽമുപേക്ഷിക്കുന്നു എന്നോ ആ പേരിൽ മാത്രം അവകാശി അല്ലാതെയാകുന്നില്ല.
പൊതുവെ നല്ല ആളുകൾക്കും സ്വാലിഹ്യങ്ങൾക്കും കൊടുക്കലാണ് നല്ലത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും അത് തന്നെയാണല്ലോ നല്ലത്. അതങ്ങനെ തന്നെയാവട്ടെ. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. പൊതുവെ മിസ്കീന് ഫക്കീർ എന്ന് പറഞ്ഞല്ലോ, പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് മിസ്കീനാകുക എന്ന് പറഞ്ഞൊരു നല്ല പരിപാടിയാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു ആയിനി മിസ്കീനും വാമിത്തിനി മിസ്കീനാന്ന് പറഞ്ഞില്ലേ. ഈ ഹദീസ് ലൈഫാണ് എന്ന് ബഹുമാനപ്പെട്ട മിർഖാത്ത് രണ്ടാം വാള്യം 448 അതിന്റെ പുറമെ അള്ളാഹു ആയിനി മിസ്കീന എന്ന് പറഞ്ഞ മിസ്കീന് കൊണ്ടുള്ള ഉദ്ദേശം മസ്കനത്തുൽ ഖൽബാണ്, ഹൃദയത്തിന്റെ താഴ്മ, എളിമത്തരം, വിനയാന്വിതനാവുക, അല്ലാതെ സാമ്പത്തികമായ മസ്കനത്ത് അല്ല. ഇത് ബഹുമാനപ്പെട്ട മിർഖാത്തുൽ മഫാത്തി രണ്ടാം വാള്യം 448 പേജിലുണ്ട്. ബഹുമാനപ്പെട്ട തുഴഫ ഏഴാം വാള്യം 150 പേജിലുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവാളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഇവിടെ. കാരണം ഇതുകൊണ്ടുള്ള വിവക്ഷ മിസ്കീനാണ്, എന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്തവനാക്കണമെന്ന് നബി ദുആ ചെയ്തില്ലേ. ഒരുപാട് കിതാബുകളിൽ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ അള്ളാഹു ആയിനി മിസ്കീനാണ് സാമ്പത്തിക മസ്കനത്ത് അല്ല ഉദ്ദേശം. ഖുർആൻ പറഞ്ഞത് ആദ്യകാലത്ത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരായിരുന്നു നബി. നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായി നബിക്കുന്ന. നബി വഫാത്താകണ നേരത്ത് ഫക്കീറാണ് മിസ്കീനാണെന്ന് പറയരുത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അള്ളാഹു റസൂൽ വഫാത്താകുന്ന നേരത്ത് അങ്കിയൊക്കെ മറ്റാരുടെയോ കൈവശം, അത് പണയത്തിലാണ്, അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഫക്കീറാണ് എന്നൊക്കെ പറയാറുണ്ട്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ചുരുക്കത്തിൽ സക്കാത്തിന്റെ അവകാശികൾ 8 വിഭാഗമാണ്. തങ്ങന്മാരോ തങ്ങൾ കുടുംബത്തിലോ പെടാത്ത മുസ്ലിമീങ്ങളാകണം. പിന്നെ അതിന്റെ ശേഷം ഇമാമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ അസുനാഫിനും ഈ 8 വിഭാഗം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കൽ നിർബന്ധമാണ് എന്ന് വരും. അതുപോലെ തന്നെ മാലിക്കും മുസ്തഹിക്കുകൾ മുൻഹശ്വറാണെങ്കിലും കൊടുക്കണം. അതല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽ നിന്നും 3 ആൾക്ക് മാത്രം കൊടുത്താൽ മതി. തുഹഫ ഏഴാം വാള്യം 170 പേജിലുണ്ട്. ഉദാഹരണം, ഞാനിപ്പോ സക്കാത്ത് കൊടുക്കുന്നു. എന്റെ നാട്ടിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ എന്റെ നാട്ടിൽ 8 വിഭാഗം മുസ്തഹിക്കുകളും ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതുണ്ടാകൂലേ. കാരണം ഫീസബീലില്ലാതെ യോദ്ധാക്കൾ ഇല്ല, അടിമമോചന പത്രം എഴുതപ്പെട്ടവരില്ല, മുഅല്ലഫത്തുൽ ഖുലൂബ് എല്ലാ നാട്ടിലും ഇല്ല. സമ്മതിക്കുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ സങ്കല്പിക്കാം, എല്ലാ വിഭാഗങ്ങളും എന്റെ നാട്ടിലുണ്ടെങ്കിൽ ഓരോ വിഭാഗത്തിൽ നിന്നും 3 വീതം ആൾക്ക്, അപ്പം 8 × 3 = 24 പേർക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നു. തുഹഫ ഏഴാം വാള്യം 170 പേജ്. പക്ഷെ ഫഖ്താറ ജമാഅത്തു മിനൽ ഇസ്തിഹ്രിയു, ബഹുമാനപ്പെട്ട ഇസ്തിഹ്രിമാം പോലെയുള്ളവരൊക്കെ ആകെ തന്നെ 3 കൊടുത്താൽ മതി, അത് ജായിസാണ്. സുബുക്കിമാമും മദറായിമാമും ഒക്കെ ഒരാൾക്ക് തന്നെ കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഷെർവാനി ഏഴാം വാള്യം 169 പേജ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരാളെ ഫിത്ർ സക്കാത്ത് 3 കിലോ അരി കൊടുക്കുകയാണെങ്കിൽ പോലും അത് ഒരാൾക്ക് കൊടുക്കാതെ 3 കീസാക്കിയിട്ട് ഓരോ കിലോ വീതം ഓരോ ആൾക്ക് കൊടുക്കലാകുന്നു നല്ലത്. ചുരുങ്ങിയത് 3 ആൾക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. ബഹുമാനപ്പെട്ട ബിഗിയത്തുൽ മുസ്തർഷിദീനിലും മറ്റുമൊക്കെ ഇത് സംബന്ധമായി ഒന്നുകൂടെ വിശദീകരണങ്ങളുണ്ട്. യത്തീം കുട്ടികളും മുസ്തഹിഖീങ്ങളിൽ പെട്ടതല്ല. കാരണം കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കപ്പെടാവതല്ല. യത്തീം എന്നുള്ള പേര് തന്നെ പ്രായപൂർത്തി വരെ മാത്രമേ പറയൂ. പ്രായപൂർത്തി വരെ മാത്രമാണ് യത്തീം. പ്രായപൂർത്തിയായാൽ പിന്നെ ആ പേരിനില്ല. അപ്പൊ യത്തീം എന്നുള്ളത് കുട്ടികളാണ്. അവർക്ക് സക്കാത്ത് കൊടുത്താൽ അത് വീടുന്നതല്ല. യത്തീംഖാനകൾക്ക് സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, പള്ളിക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, മദ്രസക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. അത് പ്രത്യേകം ഫത്വമേ പറഞ്ഞിട്ടുണ്ട്. വലാ യുസഫു മിന സക്കാത്തി ഷൈഉലി കഫനി മയ്യിത്തിൻ, മയ്യിത്ത് പരിപാലന ചെലവുകളിലേക്ക് സക്കാത്തിന്റെ വിഹിതം നീക്കി വെക്കാവതേ അല്ല. ഔ ബിനായി മസ്ജിദിൻ, പള്ളിയോ മദ്രസയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ അതിന്റെ നടത്തിപ്പിലേക്ക് വേണ്ടിയിട്ടോ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നും സക്കാത്തിന്റെ വിഹിതം ചെലവഴിക്കപ്പെടാനേ പറ്റില്ല. ഫതൂൽ മോയിൻ 180 പേജ് വരി 1. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വൽഗാരിമീന, കടത്തിലകപ്പെട്ടവർ. അത് പൊതു മസലാത്തുകൾക്ക് വേണ്ടി പള്ളിക്കോ മദ്രസനോ നിർമ്മാണങ്ങൾക്കോ വേണ്ടിയിട്ട് കടം വാങ്ങിയതാണെങ്കിലും അയാൾക്കും അത് വീട്ടാനുള്ള സക്കാത്ത് വിഹിതം വാങ്ങാമെന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വൽഗാരിമീന റാണെ, വൽഗാരിമീന എന്നുള്ള വിഭാഗത്തിൽ അത് പെടുന്നുണ്ട്. സൂറത്തു തൗബയുടെ 60 ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും സക്കാത്ത് കൊടുക്കുമ്പോൾ, നമ്മുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ അയൽവാസികൾക്ക് നീട്ടിക്കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. അയൽക്കാർക്കൊക്കെ കൊടുക്കുക, അത് പറ്റൂല. അയൽക്കാരാവുക എന്നുള്ളത് അവകാശത്തിന്റെ നിദാനം അല്ല.
ഈ പറഞ്ഞ എട്ട് വിഭാഗത്തിൽ പെട്ടാർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അവകാശികൾക്കാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം. കൊടുക്കാൻ മൂന്ന് മാർഗങ്ങളാണ്. ഒന്നുകിൽ അവനവൻ തന്നെ അവകാശികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ച് നിയ്യത്ത് പ്രകാരം കൊടുപ്പിക്കുക, ഒരാളെ തന്നെ ഏൽപ്പിക്കണം. ഒരിക്കലും തന്നെ ഒരു കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്താൽ പോരാ. ഷർപ്പുൽ വക്കീൽ തഴീനുഹു, വക്കീൽ എപ്പോഴും മുഅയ്യനാകണം എന്ന് തൊഴിഫ അഞ്ചാം വാള്യം 298 പേജിലുണ്ട്. എങ്ങനെയായാലും സ്വന്തം കൊടുക്കലാണ് നല്ലത് എന്ന് ഫതുൽ ഷറഹുൽ വജീസ് അഞ്ചാം വാള്യം 521 പേജിൽ ഇമാം റാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവനവൻ തന്നെ കൊടുക്കലാണ് നല്ലത്. ഇവിടെ വിശദീകരിക്കണില്ല. മുതൽ അംബാല് ലാഹിറ ബാത്തിന രണ്ടാക്കി തിരിച്ച് വിശദീകരിക്കുന്നുണ്ട് സെർവാനി മൂന്നാം വാള്യം 344 പേജിൽ. അതൊന്നും വെറുതെ നമ്മൾ സംസാരിച്ച് സമയം കളയണ്ട. ഏതായാലും സംഘടിത സക്കാത്ത് നല്ലതേ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകിൽ അവനവൻ അവകാശികൾക്ക് വിതരണം ചെയ്യണം, അല്ലെങ്കിൽ അവനവൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരാളെ അഞ്ജനയോ ജ്യേഷ്ഠനെയോ ബാപ്പാനയോ നിയ്യത്തോടുകൂടെ ഏൽപ്പിക്കാം. അതുമല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ ഭരണാധികാരിയിലേക്കോ ആമിലേക്കോ ഏൽപ്പിക്കുക. അതും നമ്മുടെ കേരളത്തിൽ ഇന്ന് ഒരിക്കലും തന്നെ ഇല്ല. അള്ളാഹു തആല യഥാവിധം കാര്യങ്ങൾ നിർവഹിക്കുന്ന മുത്തഖീങ്ങളിൽ ബഹുമാനപ്പെട്ട ഫുഖാക്കൾ പറഞ്ഞതുപോലെയാകണം. അതായത് നാലാമത് മദബിൽ അധിഷ്ഠിതമായിട്ടില്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചെയ്താൽ പല പല കാര്യങ്ങളും ഇന്ന് ചെയ്തു പോകുന്നുണ്ട്. സക്കാത്തിന്റെ വിഹിതം അവിടെ പള്ളി എടുക്കാൻ, ഇവിടെ മദ്രസ എടുക്കാൻ, അപ്പുറത്ത് പള്ളിക്ക് വൈ കെട്ടാന്, അപ്പുറത്ത് മക്ബറ വാങ്ങാന്, അതല്ലേ ഇന്ന് ആവശ്യം എന്നും പറഞ്ഞ് പല പല വഴികളിലേക്ക് തിരിക്കുന്നുണ്ട്. ഒരു കാലത്തെ ബുദ്ധിക്ക് അത് അനുയോജ്യമായി തോന്നുകയും ചെയ്യും. പക്ഷേ ശറഈ വീക്ഷണ പ്രകാരം അത് സാധുവേ അല്ല. ശരിക്കും ശ്രദ്ധിക്കാനുള്ള തോഫീക്ക് തരണേ.